മീഡിയടെക്ക് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും ഒരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം ആ ഒരു ചാനലിൽ ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒക്കെ തന്നെ 1000 സബ്സ്ക്രൈബേഴ്സ് 4000 വാച്ചുകളും അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പുതിയ ക്രിയേറ്റേഴ്സ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സിൻ്റെയും വാച്ച് ടൈമിനെയൊക്കെ കൂട്ടുവാൻ വേണ്ടി സഹായിക്കുന്ന ആപ്ലിക്കേഷൻസിൻ്റെയും അതുപോലെ തന്നെ വെബ്സൈറ്റുകളുടെയൊക്കെ പുറകെ പോകും. നമ്മുടെ വീഡിയോസുകൾക്ക് താഴെയാണെങ്കിലും ഒത്തിരി പേര് വന്ന് കമൻറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ് യൂട്യൂബിലെ സബ്സ്ക്രൈബേഴ്സിനെയും വാച്ച് ടൈമും ഒക്കെ കൂട്ടാൻ വേണ്ടി സഹായിക്കുന്ന ആപ്ലിക്കേഷൻസോ വെബ്സൈറ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസ് നിലവിലുണ്ടോ, ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ്റെ വർക്ക് എന്താണ്, ഇങ്ങനെയുള്ള ആപ്ലിക്കേഷനിൽ നമ്മൾ പോയിട്ട് നമ്മുടെ ചാനലിൽ വാച്ച് ടൈമും സബ്സ്ക്രൈബേഴ്സും ഒക്കെ കൂട്ടുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ, ഈ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഉറപ്പായിട്ടും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ, ഇതുപോലുള്ള വീഡിയോസുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ സമയം കളയാതെ വീഡിയോയിലേക്ക്. നമ്മുടെ യൂട്യൂബ് ചാനലിലെ സബ്സ്ക്രൈബേഴ്സിനെയും വാച്ച് ടൈമും ഒക്കെ കൂട്ടാൻ വേണ്ടി സഹായിക്കുന്ന നിരവധി ആപ്ലിക്കേഷൻസ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ജസ്റ്റ് കയറി പ്ലേ സ്റ്റോറിൽ കയറി ഒന്ന് സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനെ എല്ലാം പ്രൊമോട്ട് ചെയ്തുകൊണ്ട് നിരവധിയായിട്ടുള്ള വീഡിയോസുകൾ പല ഹിന്ദി ചാനലുകളും ചെയ്യുന്നുണ്ട്. നമ്മളെ പല ക്രിയേറ്റേഴ്സും ഇത് ചെയ്തിട്ടുമുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു ആപ്ലിക്കേഷൻസും അല്ലെങ്കിൽ ഇതുപോലുള്ള വെബ്സൈറ്റുകളും എല്ലാം തന്നെ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ് ഫോർ സബാണ്. നമ്മൾ മറ്റൊരാളുടെ ചാനൽ സബ് ചെയ്യുന്നു, അയാൾ തിരിച്ച് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നു. അതായത് സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നു, അല്ലെങ്കിൽ വാച്ച് ടൈമിന് വേണ്ടി പണം കൊടുത്തിട്ട് നമ്മുടെ ചാനലിലേക്ക് വാച്ച് ടൈം വാങ്ങിക്കുന്നു. ഇതൊക്കെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻസിൻ്റെയും വെബ്സൈറ്റിൻ്റെയൊക്കെ മെയിനായിട്ടുള്ള ഉദ്ദേശം. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂട്യൂബിലെ സബ് ഫോർ സബ് എന്ന് പറയുന്നത് യൂട്യൂബ് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈനെതിരായിട്ടുള്ളൊരു കാര്യമാണ്. യൂട്യൂബ് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈനെതിരായിട്ട് ഒരു യൂട്യൂബ് ചാനൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് യൂട്യൂബിന് മനസ്സിലായി കഴിഞ്ഞാൽ യൂട്യൂബ് ഉറപ്പായിട്ടും ആ ഒരു ചാനൽ ടെർമിനേറ്റ് ചെയ്ത് കളയും. 1-2 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനലുകൾ പോലും ആ ഒരു യൂട്യൂബ് ചാനലിൻ്റെ ക്രിയേറ്ററിനോട് ചോദിക്കാതെ, അല്ലെങ്കിൽ ആ ഒരു യൂട്യൂബ് ചാനലിൻ്റെ ഓണറിനോട് ചോദിക്കാതെ യൂട്യൂബ് റിമൂവ് ചെയ്ത് കളയുന്നുണ്ട്, അല്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്ത് കളയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സാധാരണ പുതുതായിട്ടൊരു ചാനൽ തുടങ്ങുമ്പോഴും നമ്മളോട് യൂട്യൂബ് ചോദിക്കത്തില്ല നിങ്ങളുടെ ചാനൽ ടെർമിനേറ്റ് ചെയ്ത് കളയട്ടെ എന്ന്. അതിന് പകരം ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ടെർമിനേറ്റ് ചെയ്ത് കളയത്തുള്ളൂ. അതായത് ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂട്യൂബ് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈനെതിരായിട്ട് നമ്മുടെ ചാനൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ യൂട്യൂബിന് നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ചെയ്ത് കളയാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു സബ് ഫോർ സബിലൂടെ നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടുന്നതും, അല്ലെങ്കിൽ ഇതുപോലുള്ള ആപ്ലിക്കേഷൻ വഴി നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബേഴ്സിനെ വാച്ച് ടൈമിനെയൊക്കെ കൂട്ടുന്നത് വെറും വേസ്റ്റ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ചാനലിൽ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ഇപ്പോൾ 1000 സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ 2000 സബ്സ്ക്രൈബേഴ്സ് 10000 സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി നമുക്ക് ഈ ഒരു സബ് ഫോർ സബിലേക്ക് പോകാം. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ട് ഭാവിയിൽ നമുക്ക് ഒരു തരത്തിലുള്ള യൂസ് ഉണ്ടാകത്തില്ല. നമ്മുടെ കണ്ടൻറ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരെ ഫ്യൂച്ചറിൽ നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അവർ നമ്മുടെ വീഡിയോസുകൾ കാണത്തുള്ളൂ. അല്ലാതെ നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ അല്ലെങ്കിൽ മറ്റ് കമ്മ്യൂണിറ്റീസിൽ പോയിട്ട് നമ്മൾ പൈസ കൊടുത്തിട്ട് നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബേഴ്സിനെയും ഒക്കെ കൂട്ടിക്കഴിഞ്ഞാലും ഈ ഒരു സബ്സ്ക്രൈബേഴ്സ് ഫ്യൂച്ചറിൽ നമ്മൾ ഒരു തരത്തിലുള്ള വീഡിയോസുകളും കാണത്തില്ല. ഇപ്പോൾ നമ്മുടെ ചാനലിൽ മോണിറ്റൈസേഷൻ എനേബിൾ ആയെന്ന് തന്നെ വെച്ചോളൂ. ഇങ്ങനെയുള്ള മോണിറ്റൈസേഷൻ എനേബിൾ ആയാലും നമ്മുടെ ചാനലിലെ വീഡിയോസുകളുടെ വ്യൂസിനനുസരിച്ചിട്ടാണ് വരുമാനം ലഭിക്കുക. നമ്മുടെ വീഡിയോസൊക്കെ വ്യൂസ് ഇല്ലെങ്കിൽ വരുമാനം ലഭിക്കുന്നത് വളരെ തുച്ഛമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല കണ്ടൻറ്റുകൾ ആൾക്കാരിലേക്ക് കൊടുക്കുക. ഇതൊരു നല്ല കണ്ടൻറ്റുകൾ കൊടുക്കുമ്പോൾ ആൾക്കാർ നമ്മുടെ വീഡിയോസിലേക്ക് വരും, ജെനുവിൻ ആയിട്ട് നമ്മുടെ ചാനലിലേക്ക് 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ചുകാരും വരും. അങ്ങനെ നല്ല രീതിയിൽ നമുക്ക് ചാനലിൽ മോണിറ്റൈസേഷനൊക്കെ എനേബിൾ ആക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. അതല്ലാതെ നമ്മൾ ഈ 4000 വാച്ചുകാരും 1000 സബ്സ്ക്രൈബേഴ്സും മറ്റേതെങ്കിലും കമ്മ്യൂണിറ്റി വഴി ഉണ്ടാക്കിയെന്ന് വെച്ചോളൂ, ഇത് നമ്മൾ ഇപ്പോൾ യൂട്യൂബ് കണ്ടുപിടിച്ചില്ല. ഇത് മോണിറ്റൈസേഷന് പോകുന്ന ടൈമിൽ യൂട്യൂബ് ഇത് ചെക്ക് ചെയ്തിട്ട് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ ഒരു ചാനലിന് ജന്മത്ത് മോണിറ്റൈസേഷൻ കിട്ടത്തില്ല, അല്ലെങ്കിൽ ആ ഒരു യൂട്യൂബ് ചാനൽ ചിലപ്പോൾ യൂട്യൂബ് ടെർമിനേറ്റ് ചെയ്ത് തന്നെ കളഞ്ഞെന്ന് വരും. ഇനി ഇതൊന്നുമല്ല, നിങ്ങളുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷന് അവൈലബിളായി, നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഗ്രോ ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും നിങ്ങൾ ആ ഒരു സാധനം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നേരത്തെ എപ്പോഴെങ്കിലും യൂസ് ചെയ്തതായിട്ട് യൂട്യൂബിനത് മനസ്സിലായി കഴിഞ്ഞാൽ അപ്പോഴും യൂട്യൂബ് ആ ഒരു ചാനൽ ടെർമിനേറ്റ് ചെയ്ത് കളയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇത് യൂട്യൂബ് തന്നെ അതിൻ്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസിൽ പറയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ യൂട്യൂബിലെ മറ്റ് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസോ സൈറ്റുകളോ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ മറ്റ് കമ്മ്യൂണിറ്റീസിൻ്റെ ഈ പൈസ കൊണ്ട് കൊടുത്തിട്ട് ചാനലിൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ വാച്ച് ടൈമിനെ ഒക്കെ കൂട്ടാൻ ശ്രമിക്കാതെ നല്ല കണ്ടൻറ്റുകൾ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ, അല്ലാതെ തന്നെ നമ്മുടെ ചാനലിലേക്ക് ജെനുവിൻ ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സും വാച്ച് ടൈമും ഒക്കെ വരികയും നല്ല രീതിയിൽ ആ ഒരു ചാനലിനെ ഗ്രോ ചെയ്ത് കൊണ്ടുപോകാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സൈറ്റുകളും തേടി പോകുന്നവർ മനസ്സിലാക്കുക, നിങ്ങളുടെ യൂട്യൂബ് ചാനലിന് വളരെ കുറച്ച് ആഴ്ചയെ കാണത്തുള്ളൂ. കാരണം ഇത് കമ്മ്യൂണിറ്റി ഗൈഡ്ലൈനെതിരായിട്ടുള്ളൊരു കാര്യമാണെന്ന് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. നമ്മുടെ വീഡിയോസുകൾക്ക് താഴെ നിരവധിയായിട്ടുള്ള കമൻറ്റുകൾ വരുന്നതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. വളഞ്ഞ വഴിയിൽ നോക്കാതെ ശരിയായിട്ടുള്ള വഴിയിലൂടെ, നേരെ വഴിയിലൂടെ നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ടുവരാൻ വേണ്ടി ട്രൈ ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് സഹായപ്രദമായെന്ന് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ മറ്റ് യൂട്യൂബ് സുഹൃത്തുക്കൾക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രദ്ധിക്കുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ, ഇതുപോലുള്ള വീഡിയോസുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തോളാം എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ സൈനിങ് ഓഫ് സിജിൻ ദേവസ്യ.